നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ നമ്മുടെ പൊതുഗതാഗത സംവിധാനം, ഈ സംവിധാനത്തെ നേരാവണ്ണം ഉപയോഗപ്പെടുത്തുന്നതിന് പകരം ആ സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കാലങ്ങളായി മാറി മാറി ഇവിടെ കേരളം ഭരിച്ച സർക്കാരുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കെഎസ്ആർടിസി എന്നും പ്രതിസന്ധിയിലാണ് പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നതല്ലാതെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഇവരാരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. വേറെ ആരുമല്ല പറയുന്നത്, തൊഴിലാളികൾ തന്നെയാണ്. യൂണിയൻ ഭരണം, അതുപോലെ നേതാക്കന്മാരുടെ ഭരണം, ഇങ്ങനെ പലരും കൂടി ഭരിച്ച് ഭരിച്ച് കെഎസ്ആർടിസിയെ ഒരു പരവുമാക്കിയിരിക്കുകയാണ്. എത്ര വേദനാജനകമായിട്ടാണ് ഈ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് വളരെയധികം വിഷമം തോന്നും ഈ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ. കാരണം എത്രയോ ജീവനക്കാർ, എത്രയോ കുടുംബങ്ങൾ ഇതുകൊണ്ട് കഴിയുന്നു. നമുക്ക് എത്രമാത്രം പ്രയോജനകരമായ ഒരു സംവിധാനമാണ് ഈ കെഎസ്ആർടിസി എന്നുള്ള കാര്യം പോലും ഓർക്കാതെ ഈ സംവിധാനത്തെ തച്ചു തകർക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഭരിക്കുന്ന ഇടത് സർക്കാരും ഇതിന് മുൻപ് ഭരിച്ച ഇടത് വലത് സർക്കാരുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അവിനാശിയിൽ, കോയമ്പത്തൂരിലെ അവിനാശിയിൽ കെഎസ്ആർടിസിയുടെ ബസ് അപകടത്തിൽപ്പെട്ട് നിരവധി ആളുകൾ മരിക്കുകയും അതിൽ കെഎസ്ആർടിസിയുടെ ജീവനക്കാർ, കണ്ടക്ടറും ഡ്രൈവറും മരണപ്പെടുകയും ചെയ്തു. ഈ ജീവനക്കാർക്ക് വേണ്ട എന്തെങ്കിലും ആനുകൂല്യം ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ടോ? നൽകിയിട്ടില്ല. അവർക്ക് അവരുടെ കുടുംബത്തിന് വേണ്ട ഒരു പിന്തുണയും ഇവിടുത്തെ സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായ കാര്യമാണ്. അതായത്, അവനാശിയിൽ നടന്ന അപകടത്തിൽപ്പെട്ട ജീവനക്കാരുടെ കുടുംബത്തിന് 30 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് ഗതാഗതമന്ത്രി AK ശശീന്ദ്രൻ അന്ന് പ്രസ്താവിച്ചിരുന്നു. സർക്കാർ ഖജനാവിൽ നിന്ന് ഇതുവരെ ഒരു പൈസ പോലും ഈ ജീവനക്കാർക്കോ അവരുടെ കുടുംബത്തിനോ നൽകിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. കെഎസ്ആർടിസി തൊഴിലാളികളിൽ നിന്ന് അവരുടെ ശമ്പളത്തിൽ നിന്ന് തന്നെ പിടിക്കുന്ന പണം കൊണ്ട് അടയ്ക്കുന്ന ഇൻഷുറൻസ് തുക നൽകും എന്നാണ് പറഞ്ഞത്. അത് ഇപ്പോൾ ഈ തുക ഇൻഷുറൻസ് നൽകുന്നത് അവനവൻ്റെ ശമ്പളത്തിൽ നിന്നാണ്. അപ്പോൾ സർക്കാർ എന്ത് സഹായം നൽകും എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. ആ പിടിച്ച തുക ഇൻഷുറൻസിൽ അടയ്ക്കാതെ അനാഥമായ ആ കുടുംബങ്ങളെ ചതിക്കുകയാണ് ചെയ്തത്. അതായത്, മാസാമാസം പിടിക്കുന്ന ഇൻഷുറൻസിൻ്റെ തുക പോലും കൃത്യമായി ആ കമ്പനിയിൽ അടയ്ക്കാതെ ഇവർക്ക് ലഭിക്കേണ്ട, ഈ മരണപ്പെട്ടവർക്ക് അവരുടെ കുടുംബത്തിന് ലഭിക്കേണ്ട ആനുകൂല്യം പോലും ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ. അത്യന്തം കുറ്റകരമായ, ദുഃഖകരമായ കാര്യമാണ്. ഇതൊന്നും ആരോടും ചെയ്യാൻ പാടില്ല. ഇത് സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ പോലും അവരുടെ മരണശേഷവും ലഭിക്കുന്നില്ല എന്നത് അത്യന്തം ദുഃഖകരമായ കാര്യമാണ്. 10 മാസമായി തൊഴിൽന്യായങ്ങൾ പറഞ്ഞ് ആനുകൂല്യങ്ങൾ നിഷേധിക്കുക മാത്രമല്ല, മരിച്ച തൊഴിലാളികളുടെ കുടുംബത്തിന് കിട്ടേണ്ട ആശ്രിത നിയമനം നൽകിയിട്ടില്ല. ഈ കൊറോണ കാലത്ത് ഈ കുടുംബങ്ങളെ സംരക്ഷിക്കേണ്ട സർക്കാർ തന്നെ ന്യായമായും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിച്ച് ഈ കുടുംബങ്ങളെ പട്ടിണിയിലാക്കുകയാണ്. അതുപോലെ തന്നെ ഈ കെഎസ്ആർടിസിയോടുള്ള സർക്കാരിൻ്റെ വ്യാപകമായ അവഗണന, അതായത് കെഎസ്ആർടിസി നഷ്ടത്തിലാണ് എന്ന് പറയുമ്പോഴും അതെങ്ങനെ നഷ്ടത്തിലായി എന്ന് കണ്ടുപിടിക്കാനോ കണ്ടെത്താനോ അത് പരിഹരിക്കാനോ ശ്രമിക്കുന്നില്ല. പകരം ജീവനക്കാരെ ബലിയാടാക്കിക്കൊണ്ട്, ജീവനക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, ജീവനക്കാർക്ക് ശമ്പളം നൽകാതെ, വിരമിച്ച ജീവനക്കാർക്ക് പെൻഷൻ നൽകാതെ, ജീവനക്കാരെ കൂട്ട ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു നടപടിയാണ് ഈ ഒരു സർക്കാർ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഏറ്റവും ദുഃഖം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഇതിനു മുൻപും ഒരു സ്റ്റോറി ചെയ്തിരുന്നു. അതായത്, കഴിഞ്ഞ 3 വർഷത്തിനിടെ ഏതാണ്ട് 67 കെഎസ്ആർടിസി ജീവനക്കാരാണ് കടബാധ്യതയും മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മൂലം ആത്മഹത്യ ചെയ്തത്. അവർക്ക് കൃത്യമായി പെൻഷൻ ലഭിക്കുന്നില്ല, പിരിഞ്ഞുപോയ പലർക്കും മറ്റു പല ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല, ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല, ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. കെഎസ്ആർടിസിയിലെ ജീവനക്കാരെ വെറും പുഴുക്കളായിട്ടാണ്, യാതൊരു വിലയുമില്ലാതെയാണ് സർക്കാർ സംവിധാനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു. വളരെ ദുഃഖകരമായ അവസ്ഥയിലൂടെയാണ് കെഎസ്ആർടിസി ജീവനക്കാരുടെ ജീവിതം കടന്നുപോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എംപ്ലോയീസ് സംഘ് എന്ന് പറയുന്ന ജീവനക്കാരുടെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ രാജേഷ് ഈ വിഷയത്തിൽ വളരെ ദുഃഖത്തോടെ നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പ്രതികരിച്ചു. ആ പ്രതികരണത്തിലേക്ക്. അവിനാശിയിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട കെഎസ്ആർടിസിയിലെ ജീവനക്കാർക്ക് 30 ലക്ഷം രൂപ അവർക്ക് നഷ്ടപരിഹാരമായി നൽകുമെന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി അന്ന് പ്രഖ്യാപിച്ചതാണ്. അന്നേ BMS വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ഞങ്ങൾ പറഞ്ഞതാണ്, ഈ 30 ലക്ഷം രൂപയിൽ 1 രൂപ പോലും ഗവൺമെന്റ് കൊടുക്കുന്നതല്ല, അത് 3 ഇൻഷുറൻസ് ആണ്. ജീവനക്കാരുടെ തന്നെ പണം കൊണ്ട് 550 രൂപ SBI KSRTC ജീവനക്കാർ അടയ്ക്കുന്ന റിസ്ക് പോളിസിയുടെ 10 ലക്ഷം രൂപ അത് മരണപ്പെട്ടാൽ മാത്രമേ കിട്ടുള്ളൂ. ഗവൺമെന്റ് ജീവനക്കാരുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് 1 വർഷം 850 രൂപ റിസ്ക് പോളിസിയിൽ അടയ്ക്കുന്ന അതിന്റെ 10 ലക്ഷം. ബസിൽ ഇൻഷുറൻസ് സെറ്റിൽപ്പെട്ട ഇൻഷുറൻസ് ഇത് 3 തുകയാണ്. പക്ഷേ അന്ന് ഗവൺമെന്റിന്റെ പ്രതിനിധിയായി മന്ത്രി പ്രഖ്യാപിച്ചത് ഗവൺമെന്റ് 30 ലക്ഷം നൽകുമെന്നാണ്.
ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു രൂപ നൽകിയില്ലെന്ന് മാത്രമല്ല ഈ പറയുന്ന ഇൻഷുറൻസ് തുകയിൽ ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച തുക കൃത്യമായി ഇൻഷുറൻസ് കമ്പനിക്ക് അടയ്ക്കാതെ അവിനാശി അപകടത്തിൽ മരിച്ച ജീവനക്കാരിൽ നിന്ന് 10 ലക്ഷം രൂപ ഇൻഷുറൻസ് തുക നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ കാരണക്കാരി കേരള ഗവൺമെന്റാണ്. ആ കുടുംബത്തിന് ആ നഷ്ടപ്പെട്ട തുക കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. അതിനേക്കാൾ വേദനാജനകമായിട്ടുള്ള കാര്യം ഈ ജീവനക്കാർ മരണപ്പെട്ടിട്ട് അവരുടെ മക്കൾക്കോ കുടുംബത്തിനോ ഇന്ന് നിരാലംബരായി കഴിയുന്ന അവർക്ക് ആശ്രിത നിയമനം പോലും കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. KSRTC ജീവനക്കാരി സ്ഥാപനത്തിലെ തൊഴിലാളികൾ മൊത്തത്തിൽ മരണത്തിലേക്ക് തള്ളിവിടുന്ന പരിഷ്കാരങ്ങൾ നടപ്പാക്കി ഈ സ്ഥാപനത്തെയും തൊഴിലാളികളെയും മനോവീര്യം തകർത്ത് ഇല്ലാതാക്കി പാർട്ടി ബിനാമികൾക്ക് ഈ സ്ഥാപനത്തെ വിറ്റു തുലയ്ക്കാനുള്ള സമീപനമാണ് ഈ ഗവൺമെന്റ് എടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നിരന്തരം തൊഴിലാളികളെ പീഡിപ്പിക്കുന്നതും ഇത്തരത്തിൽ മരണത്തിലേക്ക് തള്ളിവിടുന്നതും ജീവനക്കാർ നടത്തിയ ഇൻഷുറൻസ് തുക പോലും അവന് മടക്കി നൽകാതെ അതിൽ പോലും വെട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിനെതിരെ ക്രിമിനൽ നടപടിയെടുത്തിട്ട് ഉത്തരവാദികളെ ശിക്ഷിക്കുകയാണ് വേണ്ടത്. ഇതാണ് പറയുവാനുള്ളത്. അതെ, ഒരു നീതി നിഷേധത്തിന്റെ കഥയാണ് തൊഴിലാളികൾക്ക് പറയാനുള്ളത്. സമ്പൂർണമായി അവഗണനയുടെ, നീതി നിഷേധത്തിന്റെ, ഇവിടെ ചവിട്ടിപ്പുറത്താക്കലുകളുടെ, മരിച്ചവരുടെ കുടുംബത്തിന് പോലും ആനുകൂല്യങ്ങൾ നൽകാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് KSRTC മാനേജ്മെന്റും സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ദുഃഖകരമായ കാര്യം, ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വന്ന മിന്നൽ ബസ് അപകടത്തിൽപ്പെട്ട് അരുൺ സുകുമാർ എന്ന് പറയുന്ന ജീവനക്കാരൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം നമ്മളും പങ്കുചേരുന്നു. ഇങ്ങനെ ഇതിപ്പോൾ ഇദ്ദേഹത്തിനും ആനുകൂല്യങ്ങൾ ഇനി ലഭിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം, എന്നാലും കിട്ടില്ല. ആ രീതിയിലാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എല്ലാ തരത്തിലുള്ള അവഗണനയാണ് KSRTC ജീവനക്കാർ നേരിടുന്നത്. KSRTC ഇവരെ ആരെയും തിരിഞ്ഞു നോക്കുന്നില്ല. സർക്കാർ സംവിധാനങ്ങൾ മിണ്ടുന്നില്ല. ഇവിടെ ഒരു ഗതാഗത മന്ത്രിയുണ്ടോ? കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇവിടെ ഒരു സർക്കാരുണ്ടോ? ഇതെന്താണ് കഥ? ഇവിടെ പൊതുഗതാഗത സംവിധാനത്തിന്റെ നെടുംതൂണായി നിൽക്കുന്ന KSRTCയെ ഇങ്ങനെ കൊല്ലരുത്. അവിടുത്തെ ജീവനക്കാരെ കൂട്ട ആത്മഹത്യയിലേക്ക് നയിക്കരുത് എന്ന ഒരു അപേക്ഷ മാത്രമേ ഇവിടുത്തെ സർക്കാർ സംവിധാനത്തോടും KSRTC മാനേജ്മെന്റിനോടുമുള്ളൂ. ഒരു കാര്യം കൂടി ചോദിക്കുന്നു, CITU അതുപോലെയുള്ള സർക്കാർ ഭാഗത്ത് നിൽക്കുന്ന, രാഷ്ട്രീയമായി സർക്കാർ ഭാഗത്ത് നിൽക്കുന്ന സംഘടനകൾ എന്തൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് എന്നുകൂടി നമുക്ക് പൊതുജനങ്ങൾക്ക് ഒന്നറിഞ്ഞാൽ കൊള്ളാം. നിങ്ങളുടെയും മെമ്പർമാരാണല്ലോ പല ജീവനക്കാരും. അപ്പോൾ തീർച്ചയായും ആ രീതിയിൽ കൂടി ഒന്ന് ചിന്തിക്കണം. ഇതിനകത്ത് രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒരു ശക്തമായ സമര സംവിധാനം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ് KSRTCയിലെ ജീവനക്കാർ എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും KSRTCയെ ഇത്തരത്തിൽ ഇനി കൊല്ലാതെ കൊല്ലരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.